This program is sponsored by TASA. TASA bakes and cools Keloth, Payyanu. കരിപ്പത്ത് ദിവാകർ പൊതുവാളുടെ ഒന്നാം ചരമ വാർഷികവും അനുസ്മരണ ചടങ്ങും നടന്നു. ഇന്ന് വൈകുന്നേരം ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് പരിമിതമായ അംഗങ്ങളെ മാത്രം പങ്കെടുപ്പിച്ചായിരുന്നു ചടങ്ങ്. അനുസ്മരണ പരിപാടി കൗൺസിലർ മണിയറ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ശശിധരൻ നമ്പ്യാർ, പി യു രാജൻ, കെ പി ശ്രീധരൻ, കൃഷ്ണൻ കാരണവർ, ഗോവിന്ദൻ അടിയോടി, കെ യു വിജയകുമാർ, കരിപ്പത്ത് നാരായണൻ, ആർ വേണു തുടങ്ങിയവർ സംസാരിച്ചു. നമുക്കറിയാം, ജീവിതത്തിൽ അംഗീകാരം അർഹിക്കുന്ന ചിലർക്ക് അത് കിട്ടാതെ പോയ ഒരു വ്യക്തിയാണ് ശ്രീ ദിവാകരൻ. എന്തെന്നാൽ എല്ലാ രംഗത്തും നേരിട്ട് പരിചയവും അറിവും ഉള്ള ഒരു വ്യക്തിയാണ്. ഞാൻ പറയുന്ന കഴിഞ്ഞ ഒരു 10-25 കൊല്ലമായി മടത്തമ്പടി അമ്പലത്തിൻ്റെ സംഗതികളുമായിട്ടാണ് ശ്രീ ഗോവിന്ദനാട്ടനുമായിട്ട് വളരെയധികം ബന്ധവും അതുപോലെ എളിമയുള്ള ഒരു ദേഹവുമാണ് ശ്രീ ദിവാകരൻ. വർഷം കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ 5-ാം തീയതിയിൽ കഴിഞ്ഞ വർഷം ജനുവരി 4-ാം തീയതിയായിരുന്നു ദിവാകരേട്ടൻ്റെ ആകസ്മികമായ വേർപാടുണ്ടായത്. വളരെ പെട്ടെന്ന് തന്നെ ഇതുമായിട്ട് നമ്മൾ വിട്ടുകഴിഞ്ഞു. നമ്മളറിയില്ല എത്ര പെട്ടെന്ന് നമ്മൾ വെട്ടിപിടിയും നമുക്കറിയില്ല. പഴയ അസുഖങ്ങളുണ്ടായിട്ട് മരണകാലത്ത് കുറച്ച് പ്രയാസങ്ങൾ അനുഭവപ്പെടുമെങ്കിലും അദ്ദേഹം തുടങ്ങിവെച്ച ആ വ്യാപാരം തീർച്ചയായും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തുടരുന്നുണ്ട്. അത് സന്തോഷമുണ്ട്. തീർച്ചയായും നമ്മുടെ സമൂഹത്തിലെ പല വ്യക്തികളെയും നാം പലപ്പോഴും മറക്കാറാണ് പൊതുവെ. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹവുമായി സൗഹൃദം പങ്കിടുകയും എന്തെല്ലാം അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മെച്ചമുണ്ടാക്കാൻ സാധിച്ചിരുന്നുവോ അതൊക്കെ സാധിച്ചെടുത്ത് കഴിഞ്ഞു പോയ ആളുകൾ പോലും പലപ്പോഴും അതിനുശേഷം വിശ്വസിക്കുകയാണ്. ആൾ തിരിച്ചു വന്ന് ഇതൊന്നും പകരം ചോദിക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ ബന്ധങ്ങളെപ്പറ്റി പറയാനോ നിൽക്കില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ട്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും മറ്റുള്ള കാര്യത്തിലായാലും ഒരു കൃത്യനിഷ്ഠയൊന്നുമില്ലാതെ ഒരു അലസമായ ഒരു രീതിയിലുള്ള പോക്കും ആരോഗ്യ പരിഭവമില്ലാത്ത സ്നേഹത്തോടുള്ള സംസാരിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ കൂടിയാണ് കരിപ്പത്ത് ദിവാകരേട്ടൻ്റെ ചരമ അനുസ്മരണ യോഗത്തിലാണ് നമ്മളുടെ ഒത്തുകൂടിയിട്ടുള്ളത്. ആദ്യകാല വ്യാപാരിയായിട്ടുള്ള ശ്രീ ദിവാകരേട്ടൻ നമുക്കെല്ലാവർക്കും ഒരു മാതൃകയാണ്. അദ്ദേഹത്തിൻ്റെ സ്വയപ്രയത്നം കൊണ്ട് അദ്ദേഹം സാമ്പത്തികമായും മറ്റ് നിലയിലൊക്കെ നല്ല ഉന്നമനമുണ്ടായിട്ടുള്ളതാണ്. അദ്ദേഹത്തെ അറിയുന്ന ആളുകളൊക്കെ തന്നെ വളരെ വൈകി ടൗണിലെത്തിയാൽ ഒരാശ്രയ കേന്ദ്രമാണ് ദിവാകരേട്ടൻ്റെ പീടിക. അപ്പോൾ ഞങ്ങളെ ഗ്രാമത്തിൽ ഉള്ളവരൊക്കെ തന്നെ വളരെ ഒരു മണിക്കും മറ്റേ അസമയങ്ങളിൽ പയ്യന്നൂർ ടൗണിൽ എത്തിപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ കൂടെ പോകാൻ ഞങ്ങളൊക്കെ കാത്തുന്നുണ്ട്. അതുപോലെ തന്നെ ബസ് അസമയത്ത് വരുന്ന ബസ്സുകളുണ്ട്. ആ സമയങ്ങളിലൊക്കെ 1 മണിക്കും 1.5 മണിക്കും ഒക്കെ ഗുരുവായൂരിലേക്കും അതുപോലെ തന്നെ മൂകാംബികയിലേക്കും ഒക്കെ പോകുന്ന ബസ്സുകൾ ആ സമയത്തുണ്ടായി. ആ സമയത്ത് തന്നെ നേരത്തെ എത്തിച്ചേർന്നാൽ ആ പട്ടണത്തിൻ്റെ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി നാം ഒക്കെ കാത്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കടയിലാണ്. പയ്യന്നൂരിൽ നിന്നും റിപ്പോർട്ടർ ഭാസ്കരൻ വെള്ളു. റാസ ബേക്കറി ആൻഡ് കൂൾ ബാർ, റാസ ഓപ്പൺ മാർക്കറ്റ്, കേളോത്ത്, പയ്യന്നൂർ. നിങ്ങളുടെ അഭിരുചിക്കൊത്ത് ബേക്കറി പലഹാരങ്ങൾ തിരഞ്ഞെടുക്കാൻ ഒരു ഉത്തമ സ്ഥാപനം. വിശ്വസ്തതയോടെ വിലക്കുറവിൽ അതാണ് ടാസ. വിശാലമായ പാർക്കിംഗ് സൗകര്യം, വിശ്രമ സ്ഥലം, മനസ്സ് തണുപ്പിക്കുന്ന ദാഹശമനികൾ. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് കേളോത്ത് ഒരു സുമധുര സ്ഥാപനം, അതാണ് ടാസ. ടാസ ബേക്കറി ആൻഡ് കുൾബാർ, കേളോത്ത്, പയ്യന്നൂർ.